أيهاتولاب مرحبا بكم إلى فصل جديد أظن أنكم طيبون جميعا بريم الله متحارتي غلين لأوركم بودية أورو كلاس لك سواكتم نمال في الفصل الماضي فهمنا أن من أرى قرر جانا نمال بديجة أن توكل عبد السلام الكرم عبد السلام كرمان التي حصلت على ജായിസ ദി നോബൽ ലിസ്സലാം അല്ലേ, അവളെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ തവക്കുൽ കർമാനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അദ്ദേഹം അവരോട് ഇൻ്റർവ്യൂ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഈ പാഠങ്ങൾ ഈ യൂണിറ്റിൽ മൊത്തത്തിൽ എന്തിനെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്? അൻ മക്കാനത്തിൽ മർആ ഫിൽ മുജ്തമ അല്ലേ, സമൂഹത്തിൽ വനിതകളുടെ സ്ത്രീകളുടെ പദവി അവരുടെ മഹത്വം അതിനെക്കുറിച്ചൊക്കെയുള്ള എന്താണ് പാഠഭാഗങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ പഠിച്ചു വരുന്നത്. അല്യവും നഹ്നു നദ്റുസ് മന്ദൂമ മന്ദൂമ ഫതാത്തുൽ അസർ ഫതാത്തുൽ അസർ നമ്മളിന്നൊരു എന്താണ് പദ്യമാണ് പഠിക്കുന്നത്. ഫതാത്തുൽ അസർ മഹിയ ഫത്താത്ത് ഫതാത്ത് അൽ സമയത്തും കലിമത്ത് ഫതാ ഫത്ത ഫത്താന്ന് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ യൂത്ത്സ് അല്ലേ. അപ്പം അതിൻ്റെ എന്താണ് ഫെമിനിനാണ് ഫതാത്ത്. ഫത്ത ഫത്ത എന്നാൽ യുവാവ്, ഫതാത്ത് യുവതി, ഇവിടെ നമുക്ക് വനിത എന്ന് പറയാം, വുമൺ. യൂത്ത്സ് വുമൺ യൂത്ത് അല്ലെ അസുർ യറ. അപ്പം വുമൺ ഓഫ് ദി എറ, ഈ നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ നൂറ്റാണ്ടിൻ്റെ വനിത എന്ന് എന്നാണ് നമ്മുടെ ഈ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ വനിത. ഫതാത്തുൽ അസുർ ഓക്കെ. അപ്പോൾ ഹദിഹി മന്ദൂമ ഫഅലൈന അൻ നസ്തമിഅ ഇല നശീദതിഹ, നമ്മളതിൻ്റെ എന്താണ് പാട്ട് കേൾക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇത് ഈണത്തിനൊന്ന് കേട്ട് നോക്കാം, അതിനുശേഷം നമുക്ക് ഇതിലെന്താണ് പറയുന്നതെന്ന് കൂടി നോക്കാം. മൻ കതബ ഹദ, ഇത് എഴുതിയത് ഷയർ മുഹമ്മദ് അദ്ദബൽ. നമുക്കാദ്യം പാട്ട് കേൾക്കാം. فتاه العصير هيوها وللعليا اعدوها وصونوا من امانتها وبالاخلاق ربوها فتاه العصير هيوها وللعليا اعدوها وصونوا من امانتها وبالاخلاق ربوها غدن ام لاطفال وربت دار رائيها تصون الاهد للزوج وتعلي من معانيه غدن ام لاطفال وربت دار رائيها تصون الاهد للزوج وتعلي من معانيه فتاة العصر حيوها وللعليا اعدوها وصونوا من امانتها وبالاخلاق ربوها وتحفظ من كرامتها بشرع الله في الغيب لاجل الله ثم الارض تبا خصله العيب وتحفظ من كرامتها بشرع الله في الغيب لاجل الله ثم الارض تبا خصله العيب فتاه العصر حيوها وللعليا اعدوها وصونوا من امانتها وبالاخلاق ربوها تحيه ماجد يرعى لبنت البيت معناها ويعلي من مكانتها ويدعو الله يرعاها تحيه ماجد يرعى لبنت البيت معناها ويعلي من مكانتها ويدعو الله يرعاها فتاة العصر حيوها
وللعليا أعدوها وصونوا من أمانتها وبالأخلاق ربها. ഓക്കെ മാഷാല്ലാ, പാട്ട് കേട്ടല്ലോ നല്ല പാട്ടായിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ നല്ല ഈണത്തിൽ ഒക്കെ പാടി പഠിക്കുവാൻ ശ്രമിക്കുക. കാണാതെ പഠിച്ചാൽ വളരെ നന്നായി. അപ്പോൾ അത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളിതിൽ എന്താന്ന് പറയുന്നതെന്നും കൂടി നോക്കാം. അനശാഇർ മുഹമ്മദ് ദബൽ യഖൂൽ അനിൽ മർഅ, അദ്ദേഹം വനിതകളെക്കുറിച്ചാണ് ഇതിലും നമ്മോട് സൂചിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? ഫതാത്തുൽ അസ്രി, ഫതാത്തുൽ അസ്ർ പറഞ്ഞില്ലേ, വുമൺ ഓഫ് ദി എറ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ എന്താണ് വനിത, യുവതി. ഹയ്യൂഹ, നിങ്ങളവരെ എന്ത് ചെയ്യണം, ഹയ്യൂഹ സ്വാഗതം ചെയ്യണം. ഹയ്യ യു ഹയ്യ, അവരെ സ്വാഗതം ചെയ്യണം. ഓക്കെ. വലിൽ അലിയ, വലിൽ അലിയ മഹത്തായ കാര്യങ്ങൾ, അൽ അലിയ മഹത്തായ കാര്യം, മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി അഇദ്ദുഹ, അഇദ്ദ പ്രിപ്പയർ അല്ലെങ്കിൽ തയ്യാറാക്കുക, അവരെ സജ്ജമാക്കുക. ഓക്കെ. വലിൽ അലിയ അഇദ്ദുഹ, വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവരെ നിങ്ങൾ സജ്ജമാക്കണം. അപ്പോൾ വനിതകളെ അവർക്ക് അവർ അർഹമായ എന്താണ് സ്ഥാനം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നൽകണം. അത് കുട്ടികളായാലും വലിയ ആൾക്കാരായാലും എന്താണ് അമ്മമാരായാലും പെങ്ങന്മാരായാലും ഭാര്യമാരായാലും അവർക്കെല്ലാം അവരുടെ സ്ഥാനം നൽകണം. അതാണ് ഫതാത്തുൽ അസ്രി ഹയ്യൂഹ, ഈ കാലഘട്ടത്തിൽ യുവ വനിതകളെ നിങ്ങൾ സ്വാഗതം ചെയ്യുക. വലിൽ അലിയ അഇദ്ദുഹ, വലിയ വലിയ കാര്യം, മഹത്തായ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്നാൽ അവരെ നിങ്ങൾ സജ്ജമാക്കണം. വസൂനു മിൻ അമാനത്തിഹ, വസൂനു വഹാഫിദു നിങ്ങൾ സംരക്ഷിക്കണം. മിൻ അമാനത്തിഹ അല്ലെങ്കിൽ നിങ്ങൾ കാക്കണം. മിൻ അമാനത്തിഹ അവരോടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യണം അല്ലേ. ഒരു പെൺകുട്ടി ഉണ്ടായാൽ സാധാരണ മുൻകാലങ്ങളിലൊക്കെ ഒരുതരം വിഷമവും എന്താണ് ബുദ്ധിമുട്ടും ചില ആളുകൾക്ക് ഉണ്ടാകുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അത് കുറവാണെങ്കിലും ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ആ ഒരു രീതി തുടർന്ന് പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ നിരക്കല്ല, എങ്കിലും അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ, അവരെ നന്നായി പഠിപ്പിക്കുക, അവർക്ക് എന്താണ് നല്ല വിദ്യാഭ്യാസം നൽകുക, നല്ല വിവാഹം ചെയ്തു കൊടുക്കുക, അതാണല്ലേ. വസൂനൂമിൻ അമാനത്തിഹ അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കാക്കണം. വബിൽ അഖ്ലാഖ്, അഖ്ലാഖ് അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവ മഹിമകൾ അല്ലെങ്കിൽ നല്ല സ്വഭാവത്തോടുകൂടി. റബ്ബുഹ അവരെ നിങ്ങൾ വളർത്തണം, അവരെ റബ്ബുഹ അവരെ നിങ്ങൾ വളർത്തണം. വബിൽ അഖ്ലാഖ് നല്ല സ്വഭാവ വിശേഷണത്തോടുകൂടി അവരെ നിങ്ങൾ വളർത്തുക. കാരണം എന്താണ്? ഗദൻ, ഗദൻ ടുമോറോ, ഉമ്മുൻ നഹാദിഹിൽ അനഹാദൽ ഫാരിഹിൽ ഫതാത് ഉമ്മുൻ ലിയതുഫാൽ, ലിയതുഫാൽ തിഫലുൻ ജമഹു അതുഫാൽ കുട്ടികൾ, നാളെ അവൾ കുട്ടികൾ അവൾ അവളുടെ കുട്ടികളുടെ ഉമ്മയാണ്. അപ്പോൾ അവരെ അവർക്ക് നല്ല സ്വഭാവ ഗുണങ്ങൾ കിട്ടിയാലല്ലേ അത് കുട്ടികൾക്കും അവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അതെ. അപ്പോൾ അവരെ നാളെ എന്താണ് കുറേ മക്കളുടെ ഉമ്മയാകേണ്ട അവളെ നിങ്ങൾ നല്ല സ്വഭാവ എന്താണ് വിശേഷണങ്ങളോടുകൂടി വളർത്തിയെടുക്കുക. അതുപോലെ വറബ്ബത്തുദാരിൻ, വറബ്ബത്തുദാരിൻ അവൾ ഹൗസ് വൈഫാണ്. വറബ്ബത്തുദാർ വീടിൻ്റെ രക്ഷാധികാരി. റായിഹ അതിനെ റബ്ബത്ത് എന്ന് പറഞ്ഞാലും റായി എന്ന് പറഞ്ഞാലും അതിനെ നോക്കി പരിപാലിക്കുന്ന ആൾ, റായി പരിപാലിക്കുന്ന അവൾ, റായിഹ അതിനെ എന്താണ് പരിപാലിക്കുകയും ചെയ്യുന്ന അവളാണ്. അതുകൊണ്ട് നിങ്ങൾ അവളെ എന്താണ് നല്ല രീതിയിൽ അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. തസൂനുൽ അഹ്ദലി സൗജ്, തസൂൻ അവൾ, തുഹാഫിദ് അവൾ കാക്കും അവൾ സംരക്ഷിക്കും. അൽ അഹ്ദ കരാർ, ലി സൗജ് അവരുടെ ഹസ്ബൻഡ് എന്താണ് ഭർത്താവുമായിട്ടുള്ള കരാർ അവൾ സംരക്ഷിക്കും. വത്തു അലി എന്താണ്, വത്തു അലി അവൾ ഉയർത്തും, അവൾ ഉയർത്തും. മിൻ മഅനീഹി എന്നിൻ്റെ ആ അഹ്ദിൻ്റെ ആശയതലങ്ങളെ ഉയർന്ന നിലയിൽ കാത്തു സൂക്ഷിക്കുമെന്നാണ്. അതായത് വിവാഹ കരാർ എന്നുള്ളത് എന്താണ്, ഒരു കാലാകാലം തൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എന്താണ്
എന്നാണ് സ്നേഹിച്ച് ജീവിക്കേണ്ട ആളുകളാണ് ഭാര്യയും ഭർത്താവും. അപ്പോൾ ആ കരാറിന് അതിൻ്റേതായ വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ മഅന എന്ന് പറഞ്ഞാൽ ആശയമാണ്. അപ്പോൾ ആ കരാറിൻ്റെ എല്ലാ ആശയങ്ങളെയും അവൾ ഉയർത്തിക്കാണിക്കുമെന്ന് പറഞ്ഞാൽ ആ കരാറനുസരിച്ച് നല്ല രീതിയിലുള്ള അതിനെ സംരക്ഷിച്ച കരാർ ഒരു ഇലക്കിലും മുറിഞ്ഞു പോകാതെ എന്താണ് ഭാര്യയുടെ ഭർത്താവിൻ്റെ എന്താണ് ഭർത്താവിനുള്ള കടമകൾ നിറവേറ്റി മുന്നോട്ട് പോകും. അങ്ങനെയുള്ളവളാണ് അവൾ. വതഹ്ഫൽ മിൻ കറാമത്തിഹ, വതഹ്ഫൽ അവർ സംരക്ഷിക്കും മിൻ കറാമത്തിഹ, അവരുടെ ആദരവ് പവിത്രത അല്ലേ. ബിഷറഇല്ല, എന്താണ് നിയമം, അള്ളാഹുവിൻ്റെ നിയമത്തിലൂടെ. ഷറഇ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, നിയമസംഹിത. ഫിൽ ഗൈബ് എന്നാണ്, ഗൈബ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞ് അതാണ് മറഞ്ഞിരിക്കുമ്പോൾ, അതായത് രഹസ്യമായും പരസ്യമായും അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് തങ്ങളുടെ കറാമത്ത് ആദരവിനെ സംരക്ഷിക്കുന്നവരാകും. അങ്ങനെയായാൽ നല്ല രീതിയിൽ അവരെ വളർത്തിക്കഴിഞ്ഞാൽ, ലി അജലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയും, സുമ്മൽ ഇർദ്, പിന്നെ അഭിമാനം കാക്കുന്നതിന് വേണ്ടിയും, തഅബ, അവർ നിഷേധിക്കുന്നു, ഖസൽ തലഅയ്ബ്, മോശം സ്വഭാവം അവർ നിഷേധിക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയാണ് അവർ, അള്ളാഹുവിനെ ഭയമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ ഭയക്കുന്നതുകൊണ്ട്, അതുപോലെ അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മോശമായ എല്ലാ സ്വഭാവങ്ങളും അവർ നിഷേധിക്കും, അവർ ഒഴിവാക്കും. അങ്ങനെ തഹിയ്യത്തു മാജിദിൻ യറാ, തഹിയ്യത്തു മാജിദിൻ യറാ എന്നാണ്. മാജിദ് ഹുവ അള്ളാഹു പ്രതാപവാൻ, സുത്തർഹൻ. തഹിയ എന്താണ്, തഹിയ എന്നാണ് അഭിവാദ്യങ്ങൾ. തഹിയ്യത്തു മാജിദിൻ, അള്ളാഹുവിൻ്റെ അഭിവാദ്യങ്ങളുണ്ട്. യറാ ലിബിൻ തിൽ ബൈതി മഅനഹ, യറാ ലിബിൻ തിൽ ബൈതി മഅനഹ എന്നാണ് വീട്ടിലെ പെൺകുട്ടിയുടെ കാര്യങ്ങൾ. മഅനഹ, അവരുടെ എല്ലാ ആവശ്യങ്ങളും യറാ പരിഗണിക്കുന്ന അയാൾക്ക് അള്ളാഹുവിൻ്റെ എന്തുണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അള്ളാഹു നൽകുന്നു എന്നാണ് അല്ലേ. അപ്പോൾ എന്താണ്, പെൺകുട്ടികളാണെന്ന് കരുതി അവരോട് വേറെ രീതിയിലുള്ള സമീപനം രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്നില്ല, ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക അഭിവാദ്യങ്ങളുണ്ട്. വയുഅലീമിൻ മക്കാനത്തിഹ, അതുപോലെ എന്താണ് പെൺകുട്ടികളുടെ ആദരണാണ് സ്ഥാനം, പദവി ഉയർത്തുകയും ചെയ്യുന്ന. വയദുഉല്ലാഹ, അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും. വയറാഹ എന്താണ്, അവരെ സംരക്ഷിക്കുകയും അവരെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന എന്നാണ് ആളുകൾക്ക് അള്ളാഹുവിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ഉണ്ട് എന്നാണ് മൻ നമ്മുടെ മഹാനായ കവി മുഹമ്മദ് അദ്ദബൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളതിൻ്റെ ആശയങ്ങൾ ശരിക്കും ഒന്നുകൂടി മനസ്സിലിരുത്തി കേട്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ആശയങ്ങൾ താഴെ ഇവിടെ വരുന്നുണ്ട്. ഇത് ഈ പദ്യത്തിൻ്റെ എന്താണ്, ഈ പദ്യമാണ്, ഇതതിൻ്റെ ഗദ്യമാണ്. ഗദ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ലേഷനാണ്, ബിൽ അറബിയ ട്രാൻസ്ലേഷൻ അറബിയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഇത് ഡിസോർഡറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പദ്യത്തിൻ്റെ ഓർഡറിലല്ല ഇത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഓർഡറിലാക്കണം. പിന്നെ സാറിപ്പോൾ അതിൻ്റെ അർത്ഥം ഏതാണ്ട് മനസ്സ് പറഞ്ഞു തന്നു. നിങ്ങളൊന്നും കൂടി വായിച്ചു നോക്കുക, എന്നിട്ടത് ഓർഡറിലാക്കി എഴുതണം. ഓക്കെ, എഴുതുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക. നുറാജ് അൽ മന്ദു വ നഖ്താർ മിൻഹു അൽഫാദൻ തൻതഹി ബിത്ത ഇൽ മർബൂത്ത. ഇവിടെ ഈ പദ്യത്തിൽ ത ഉൽ മർബൂത്ത കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ ഇവിടെ കറക്റ്റായിട്ട് എഴുതാനാണ് പറയുന്നത്. എന്താണ് ത ഉൽ മർബൂത്ത? സാർ ഇവിടെ കാണിച്ചു തരാം, ഇത് നോക്കൂ. അത്ത ഉൽ മർബൂത്ത വ ത ഉൽ മബ്സൂത്ത, കണ്ടോ? ഇത് അത്ത ഉൽ മർബൂത്ത, റബത്ത എന്ന് പറഞ്ഞാൽ കെട്ടി എന്നാണ്. കെട്ടി എന്താണ് കെട്ടി? ഇവിടെ നിങ്ങൾ ഈ താ ശ്രദ്ധിച്ചോ, ഈ താ, ഇതും താ തന്നെയാണ്, ഇവിടെയും ഇതും താ തന്നെയാണ്. അപ്പോൾ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ വരുന്ന താ കെട്ടുള്ളതായുണ്ട്, തുറന്നതായുമുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഈ തുറന്ന കെട്ടിയ താകളെ നമ്മൾ അത്ത ഉൽ മർബൂത്ത എന്നാണ്, കെട്ടി വെച്ച താ. അൽ മബ്സൂത്ത, വിരിഞ്ഞു നിൽക്കുന്ന താ, ഉണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ രണ്ടും എന്താണ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ഈ താകളെ താ ഉൽ മർബൂത്ത എന്നാണ് വിളിക്കുന്നത്, ഇതിനെ അത്ത ഉൽ മബ്സൂത്ത എന്നാണ് വിളിക്കുന്നത്. നമ്മളെ നോക്കുക, ഫരീസത്തുൻ ജദീദത്തുൻ ആഫാത്തുൽ മുഖദ്ദറാത്ത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്,
നിങ്ങൾ ഈ താവൽ മർബൂതിയും മബസൂദിയും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ആ ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടി മാത്രം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതിലെത്ര ഫത്താവൽ മർബൂത്തുകൾ ഉണ്ടെന്ന് നോക്കി, ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ഫത്താത്ത് അല്ല ഫത്താത്ത്. വേറെ എവിടെയുള്ളത് ഇവിടെ നോക്കൂ, ദ ഫത്താത്ത് ഉണ്ട്, പിന്നെ അമാനത്ത്, ഈ ഹാ വേറെയാണ്, അപ്പോൾ അമാനത്ത് കൊടുക്കാം. ഇത് താവുൽ, ഇത് താവുൽ മർബൂത്തിയാണ്. പിന്നെയോ റബ്ബത്ത് താവുൽ മർബൂത്തിയാണ്, അവസാനിക്കുന്നതാണ് കേട്ടോ, താവുണ്ട് അവസാനിക്കണം. അപ്പോൾ തസൂൻ എന്നുള്ളത് താവുണ്ട് തുടങ്ങണേ, ഇതങ്ങനെ പറയില്ല, നമ്മുടെ താവുണ്ട് അവസാനിക്കുന്നത്. നോക്കൂ, കറാമത്ത് അല്ലേ, ഹാ ഒഴിവാക്കണം. അപ്പോൾ കറാമത്ത് എന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഇത് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക വേണ്ടോ, ഇത് എന്താണ്, ഇതിൻ്റെ കൂടെ ഒരു അക്ഷരം ചേർന്ന് വന്നപ്പോൾ ഇത് താ മബസൂത്തായി മാറി, ഒറ്റയ്ക്ക് എഴുതുമ്പോൾ താ മർബൂത്തിയായി കിടക്കും. അതാണ് ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം. മനസ്സിലായോ? അമാനത്ത് എന്നുള്ളത് എന്താണ്, ഒറ്റയ്ക്ക് എഴുതുമ്പോൾ കെട്ടിയാണ് കിട്ടുക, അമാനത്ത് ഇവിടെ എഴുതി കാണിക്കുന്നില്ലേ കേട്ടോ. അപ്പോൾ എന്താണ് ഇത്, പക്ഷെ വേറൊരു വാക്ക് ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ എന്താകും, വേറൊരു അക്ഷരം ചേരുമ്പോൾ താ മബസൂത്തിയായി മാറും. അതാണ് ഇവിടെ കറാമത്തിഹ കണ്ടോ. അതുപോലെ എന്താണ് ഹസ്ലത്ത്, താ മർബൂത്തിയാണ്, ഇതിൻ്റെ കൂടെ ഹസ്ലത്തി ഹ അല്ലെങ്കിൽ ഹസ്ലത്ത് ഹു എന്ന് ചേർന്ന് കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ അതിനെന്താവും, താ മബസൂത്തിയായി മാറും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ തഹിയത്ത് ഉണ്ടോ, താ മർബൂത്തിയാണ് ഇവിടെ, ഇതൊരു ഇതിൻ്റെ കൂടെ ഒരു അക്ഷരം കൂടി ചേർന്ന് കഴിഞ്ഞാൽ താ മബസൂത്തിയായി മാറും. ഇവിടെ ബിന്ത്, ഇത് താ മബസൂത്ത് തന്നെയാണ്, ഇത് എന്താണ് നേരിട്ട് ശരിക്ക് അതിൻ്റെ അസലി എന്താണ് അടിസ്ഥാനപരമായി തന്നെ മബസൂത്തിയാണ്, തുറന്ന തായാണ്. ബൈത്ത് അതുപോലെ തന്നെ മക്കാനത്ത് ഉണ്ടോ, മക്കാനത്ത് ഒരു ഹാ ചേർന്നപ്പോൾ അത് മബസൂത്ത്, അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് എഴുതുമ്പോൾ കെട്ടിയാണ് എഴുതുക, മക്കാനത്ത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിൽ താവൽ മർബൂത്ത എന്താണ് ഓരോന്നായിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾ സാറ് പറഞ്ഞു തന്നു, നിങ്ങൾ ഒന്നും കൂടി നോക്കി എഴുതിയാൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യണം, ഇത് നിങ്ങൾ ഓർഡറിലാക്കി ഇതിനൊന്നും കൂടി വായിച്ചു നോക്കി ഓർഡറിലാക്കുക, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു ആക്ടിവിറ്റി കൂടിയുണ്ട് കേട്ടോ. നുറാജ് അൽ മന്ദൂ മനഹ്താർ ഔസാഫുൽ ഫതാത്തി സാലിഹ മിന തസാരിഹി താലിയ. നമ്മൾ മുമ്പ് പഠിച്ച ആ പദ്യം പ്രകാരം എന്താണ് അൽ ഫതാത്തു സാലിഹ, എന്താണ് ഫതാത്തു സാലിഹ, എന്താണ് സാലിഹായ യുവതി, സാലിഹായ വനിത, നല്ല സുഹൃതിയായ എന്താണ് വനിതകളുടെ ഔസാഫ്, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കുറേ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവ മാത്രം നിങ്ങൾ എന്താണ് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. നോക്കൂ, ജമാൽ ഫതാത്തു സാലിഹ, നല്ല സ്ത്രീയുടെ സൗന്ദര്യം എന്നുള്ളത് അൽ അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവമാണ്. അൽ ഫതാത്തു സാലിഹ തസുബുൽ വാലിദൈന ദായിമൻ, എന്താണ് നല്ല വനിത മാതാപിതാക്കളെ ചീത്ത പറയും, അത് അവർ ഔസാഫ് ഫതാത്തു സാലിഹയാണോ അല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അൽ ഫതാത്തു സാലിഹ ലാ തഖൂലു സിദ്ഖ അബദൻ, നല്ല സ്ത്രീ എന്താണ് സിദ്ഖ് ഒരിക്കലും സത്യം പറയുകയില്ല. അൽ ഫതാത്തു സാലിഹ തഈഷു ഫീ ദില്ലി ശരിയ, നല്ല യുവതി എന്ത് ചെയ്യും, ശരിഅത്ത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ തണലിൽ ജീവിക്കും. പിന്നെയോ അൽ ഫതാത്തു സാലിഹ സതകൂൻ ഉമ്മൻ സാലിഹൻ ഗദൻ, നാളെ എന്താണ് നല്ല ഒരു ഉമ്മയായി മാറും. അൽ ഫതാത്തു സാലിഹ ലാ തുക്രിമു സൗജഹ ഫിൽ ഉസ്ര, കുടുംബത്തിൽ എന്താണ് എന്താണ് ഭർത്താവിനെ ആദരിക്കില്ല. അൽ ഫതാത്തു സാലിഹ തഅരിഫു ഹുഖൂഖ അലാ അൽ ഉസ്ര, നല്ല എന്താണ് അൽ ഫതാത്ത് നല്ല വനിത എന്ത് ചെയ്യും, വീട്ടിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ അവകാശങ്ങളെ തിരിച്ചറിയും. അൽ ഫതാത്തു സാലിഹ തതുർക്ക് കുല്ലൽ ഖബായിസ്, എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഉപേക്ഷിക്കും. അപ്പോൾ ഇതിൽ ഔസാഫുൽ ഫതാത്തു സാലിഹ മാത്രം നിങ്ങൾ തിരിച്ചെഴുതുക. സാറതിൻ്റെ ആശയം പറഞ്ഞു തന്നു, നിങ്ങളത് എന്താണ് അതുമാത്രം തിരഞ്ഞെടുത്ത് എഴുതുക, അത്രേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ നമ്മളെ കവിത എഴുതിയ മുഹമ്മദ് അദ്ദബൽ എന്നവരുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, തർജ്ജമത്തുൽ ഹയാത്ത്, എന്താണ് അഷായിർ അദ്ദക്തൂർ മുഹമ്മദ് സഅദ് അദ്ദബൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ കാമിലാണ് മുഹമ്മദ് സഅദ് അദ്ദബൽ. വുലിദബിൽ ഹരീഖ്, ഹരീഖ് എന്ന സ്ഥലത്ത് ജനിച്ചു. ഫിൽ മംലക്കത്തിലെ അറബിയത്ത് സൗദിയ സനത്ത് അൽഫിൻ വത്തി സമയത്തിൻ വാർബായും വാർബായി, 1944 ആണ് ജനിച്ചത്. അപ്പോൾ അവരുടെ ഇസ്മുൽ കാമിൽ കിട്ടി, മെക്കാനുൽ മീലാദ് കിട്ടി, ആമുൽ മീലാദ് കിട്ടി, അല്ല ആമുൽ മീലാദ്, ആമുൽ മെക്കാനുൽ മീലാദ് കിട്ടി, ആമുൽ മീലാദ് കിട്ടി. അപ്പോൾ നിങ്ങളത്
ഒരു അൽബയാനാത്ത് ഷഖ്സിയായിട്ട് മക്കൾ എഴുതണം. ബയോഡാറ്റ തയ്യാറാക്കിയിട്ടുള്ള മുമ്പൊക്കെ അത് എഴുതണം. ദറസ ഫി ജാമിഅത്തിൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ. എന്താണ് മുഹമ്മദ് ബിൻ സഊദ്? ഇമാം മുഹമ്മദ് ബിൻ സഊദ് എന്താണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. ഏതാണ് അപ്പോൾ അദ്ദിറാസ എന്ന് എഴുതിയിട്ട് എന്താണ് ജാമിഅത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ. പിന്നെ ഹസൽ അല ദക്തൂറ ഫിൽ ബലാഗ വ നഖ്സ്, അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. ദക്തൂറ ഡോക്ടറേറ്റ് നേടി ഫിൽ ബലാഗ, സാഹിത്യത്തിൽ. വ നഖ്ദ്, നഖ്ദ് എന്ന് പറഞ്ഞാൽ, നഖ്ദ് എന്നാൽ എന്താണ് നിരൂപണം, നിരൂപണം കേട്ടോ. അതിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ഉള്ളത്. അപ്പം എന്താണ് അത് മൗലൂ ദക്തൂർ എന്ന മൗലൂ ദക്തൂറ എന്ന് എഴുതിയിട്ട് അൽ ബലാഗ വ നഖ്ദ്. ഓക്കെ. പിന്നെ കാന ഷാഇർ മുഹാദിറൻ ബി ജാമിഅത്തിൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ, അദ്ദേഹം മുഹാദിർ പ്രൊഫസറായിരുന്നു. മുഹാദിർ മൻഹുവ, മുഹാദിർ പ്രൊഫസറാണ് ബി ജാമിഅത്തിൽ ഇമാം. അദ്ദേഹം പഠിച്ച എന്താണ് മുഹമ്മദ് ബിൻ സഊദ് യൂണിവേഴ്സിറ്റി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രൊഫസറായിരുന്നു. വമിൻ ദവാവീനിഹി അഷ്ഷഇരിയ, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം. ഇപ്പോൾ ദീവാനുഹു എന്ന് എഴുതിയിട്ട് അൽ ഇസ്ലാമിയാത് വ ഖവാതിറു ഷാഇർ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ദീവാനുകൾ. അപ്പോൾ ദവാവീനുഹു എന്ന് എഴുതി രണ്ട് കുത്തിടുക. അൽ ഇസ്ലാമിയ വ ഖവാതിറു ഷാഇർ. പിന്നെ തൂഫിയ ഷാഇർ ഫി ഫി മദ ഫി ഫി ഷഹർ ഫി അസ് ഫി ഫി അസാലിസ് അഷർ മിൻ ഷഹരി യനായർ സനത്ത അൽഫൈൻ വ സലാസ്താഷർ, 2013 എന്നാണ് ജനുവരി 13 അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ. അപ്പോൾ എന്താണ് എവിടെ മരണപ്പെട്ടു എന്നില്ല, ആമുൽ വഫാത്ത്, ആമുൽ വഫാത്ത് ഉണ്ട്, ആമുൽ വഫാത്ത്. അപ്പം ഇസ്മുൽ കാമിൽ, പിന്നെ മെക്കാനുൽ മീലാദ്, ആമുൽ മീലാദ്, പിന്നെ അദ്ദിറാസ, പിന്നെ മൗദു ദക്തൂറ, പിന്നെ അദ്ദേഹത്തിൻ്റെ ജോബ് എഴുതാം. ജോബ് എങ്ങനെയാ, മെഹനത്തുഹു അൽ മെഹന, അൽ മെഹന എന്ന് വേണമെങ്കിൽ എഴുതാം. മുഹാദിറൻ ബിജാമിയത്തുൽ ഇമാം മുഹമ്മദ്. പിന്നെ ദവാവീനുഹു, അദ്ദേഹത്തിൻ്റെ സമാഹാരങ്ങൾ. അപ്പം അങ്ങനെ വെച്ചൊരു എന്ത് തയ്യാറാക്കണം, ഒരു ബയാനാത്ത് ഷഖ്സിയെയും നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇൻഷാല്ലാ പുതിയൊരു യൂണിറ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ആക്ടിവിറ്റികളെല്ലാം ചെയ്തു നോക്കുക. പുതിയ പാഠഭാഗവുമായി നമുക്ക് അടുത്തവരെ കാണാം. അതുവരെ എല്ലാവർക്കും മഅസ്സലാമു.